ഇന്ന് December 22 ദേശീയ ഗണിതശാസ്ത്ര ദിനം. ലോകപ്രശസ്തനായ ശ്രീനിവാസ രാമാനുജന്റെ ജന്മദിനം. GUPS ചെങ്ങരയിലെ ഗണിത ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗണിതം ലളിതമാണ്, മധുരവുമാണ്. ആദ്യമായി മധുരമുള്ള ഒരു ഗണിത പ്രാർത്ഥന കേട്ടാലോ? ഗണിത പ്രാർത്ഥന ആലപിക്കുന്നത് 5A ക്ലാസ്സിലെ ഫൈഹ ഫാത്തിമ. ശക്തി സൗന്ദര്യമോജസേകിടുന്നു എങ്ങുമെങ്ങും നിറയും ഗണിതമേ. ഓർമ്മയിൽ തങ്ങി നിൽക്കുമാറാകണേ എങ്ങുമെങ്ങും നിറയും ഗണിതമേ. എൻ മനസ്സിൽ കുടിയിരിക്കണമേ ഗണിത സൗന്ദര്യം ആസ്വദിച്ചിടുവാൻ എൻ മനസ്സിനെ സജ്ജമാക്കണമേ. എങ്ങുമെങ്ങും നിറയും ഗണിതമേ. പ്രിയപ്പെട്ടവരെ, രാമാനുജൻ ദിനാചരണവുമായി ബന്ധപ്പെട്ട് വൈവിധ്യമാർന്ന പരിപാടികളാണ് ചെങ്ങര GUPS ഒരുക്കിയിട്ടുള്ളത്. ഈ ദിനാചരണ പരിപാടിയും അതിനോടൊപ്പം നമ്മുടെ സ്കൂളിലെ ഗണിതശാസ്ത്ര ക്ലബ്ബും ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ സ്കൂളിലെ ബഹുമാനപ്പെട്ട HM ശ്രീ മുഹമ്മദ് ബഷീർ സാറാണ്. അരീക്കോട് BRC തലത്തിൽ ദീർഘകാലം ഗണിത പരിശീലകനായി സേവനമനുഷ്ഠിച്ച, ഗണിതത്തെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന, വിദ്യകളിലൂടെ ഗണിതത്തിൽ താല്പര്യമുണ്ടാക്കുന്ന സാറിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വിദ്യാലയത്തിലെ ഈ വർഷത്തെ ഗണിത ക്ലബിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ക്ലബ്ബുമായി ബന്ധപ്പെട്ട നിരവധി പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇതിലെ അംഗങ്ങൾക്കെല്ലാവർക്കും കൃത്യമായ ബോധ്യമുണ്ടാവണമെന്ന് ആദ്യമായി അറിയിക്കുകയാണ്. അതോടൊപ്പം ചില നല്ല പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മുടെ വിദ്യാലയത്തിലെ ഗണിത ക്ലബ് അംഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ വർഷം തന്നെ നമ്മൾ ഗണിത ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് സ്റ്റാർ നിർമ്മാണം ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. ഈ അവസരത്തിൽ 1-2 ചെറിയ പ്രവർത്തനങ്ങൾ കൂടി നിങ്ങൾക്ക് തന്നുകൊണ്ട് ഇന്നത്തെ ഉദ്ഘാടന കർമ്മം ഇവിടെ നിർവഹിക്കപ്പെടുകയാണ്. ഗണിതം സ്വാഭാവികമായും ഒരു കഥ പോലെയോ കവിത പോലെയോ ഒക്കെ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു വിഷയം കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഉദാഹരണത്തിന് ഒരു 1-2 പസിലുകൾ നിങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുകയാണ്. ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ വളരെ മുമ്പ് ഒരു പ്രായം ചെന്ന ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു. ഈ മുത്തശ്ശി ജീവിച്ചിരുന്നത് കോഴിമുട്ട വിറ്റിട്ടായിരുന്നു. ഒരു ദിവസം കോഴിമുട്ട കൊട്ടയിലാക്കി പോകുന്ന മുത്തശ്ശിയുടെ കയ്യിൽ നിന്നും ഒരു ഓട്ടോറിക്ഷ തട്ടി കൊട്ടയും കോഴിമുട്ടയും ഒക്കെ താഴെ പോയി. ഈ കോഴിമുട്ട മുഴുവൻ പൊട്ടിപ്പോയി. അങ്ങനെ ഓട്ടോറിക്ഷക്കാരൻ മുത്തശ്ശിയോട് ചോദിക്കുന്നു, എത്ര കോഴിമുട്ടയാണ് ഉണ്ടായിരുന്നത് എന്ന്. പക്ഷെ മുത്തശ്ശിക്ക് കൃത്യമായി എണ്ണാൻ അറിയില്ല. അതുകൊണ്ട് തന്നെ മുത്തശ്ശിക്ക് പക്ഷേ ഒരു പ്രത്യേക കാര്യം അറിയാം. മുത്തശ്ശി പറഞ്ഞു, എൻ്റെ കയ്യിലുണ്ടായിരുന്ന കോഴിമുട്ട 2 വീതമുള്ള കൂട്ടങ്ങളാക്കുമ്പോൾ 1 ബാക്കിയാവുന്നു, അതേപോലെ 3 വീതമുള്ള കൂട്ടങ്ങളാക്കുമ്പോഴും 1 ബാക്കിയാവുന്നു, 4 വീതമുള്ള കൂട്ടങ്ങളാക്കിയാലും 1 ബാക്കിയാവുന്നു, 5 വീതമുള്ള കൂട്ടങ്ങളാക്കുമ്പോഴും 1 ബാക്കിയാവുന്നു. ഇത്രമാത്രമേ മുത്തശ്ശിക്ക് അറിയാമായിരുന്നുള്ളൂ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ മുത്തശ്ശിയുടെ കയ്യിൽ എത്ര കോഴിമുട്ടയുണ്ടായിരുന്നു എന്ന് കണ്ടെത്തി വരിക എന്നുള്ളതാണ്. അപ്പം ഇതിന് കൃത്യമായ ഉത്തരവുമായി വരുന്ന കുട്ടികളെ എന്തായാലും
നമ്മൾ ഗണിത ക്ലബ്ബിൽ അംഗങ്ങളാക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. അതേപോലെ രണ്ടാമത് മറ്റൊരു കാര്യം, ഇതുപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിൽ ഇതുപോലെ കുറേ കച്ചവടങ്ങൾ നടക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ അവിടെ ഇതുപോലെ ഒരു കച്ചവടക്കാരൻ ഒരു ദിവസം അയാളുടെ കടയിലുള്ള സാധനങ്ങൾ തൂക്കുന്ന ഒരു കട്ടി ഉണ്ടായിരുന്നു അയാളുടെ. അതിൻ്റെ തൂക്കം 40 കിലോഗ്രാം ആയിരുന്നു. ഈ 40 കിലോഗ്രാമുള്ള തൂക്കക്കട്ടി ഒരു ദിവസം അറിയാതെ താഴെ വീണ് പൊട്ടി 4 കഷ്ണങ്ങളാവുന്നു. അതിന് ഈ 4 കഷ്ണങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകത കണ്ടെത്തിയത് 1 കിലോ മുതൽ 40 കിലോഗ്രാം വരെയുള്ള എല്ലാ തൂക്കവും ആ കഷ്ണങ്ങൾ ഉപയോഗിച്ച് തൂക്കാൻ സാധിക്കുമായിരുന്നു. 40 കിലോഗ്രാമുള്ള ഒരു കട്ടിയായിരുന്നു ആദ്യമുണ്ടായിരുന്നത്, പിന്നെ അത് പൊട്ടി 4 കഷ്ണങ്ങളായി മാറുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കണ്ടെത്തേണ്ടത് ഈ 4 കഷ്ണങ്ങളിൽ ഓരോന്നിൻ്റെയും ഭാരം എത്രയാണ് എന്ന് കണ്ടെത്തി വരിക എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രവർത്തനം. ഈ 2 പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ട് നമ്മുടെ ഗവൺമെൻറ് UP സ്കൂൾ ചെങ്ങരയുടെ ഗണിത ക്ലബിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി നിങ്ങളെ അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം. കൂട്ടുകാരെ, 1729 എന്ന സംഖ്യയുടെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ. അതെ, രാമാനുജൻ സംഖ്യയാണ് 1729. ഒരുപാട് പ്രത്യേകതകളുള്ള സംഖ്യയാണിത്. ശ്രീനിവാസ രാമാനുജനെ കുറിച്ച് 6A ക്ലാസ്സിലെ തീർത്ഥാലക്ഷ്മിയും തപൻ കൃഷ്ണയും പറയുന്നത് ശ്രദ്ധിക്കൂ. ഏറ്റവും പ്രശസ്തനായ ഗണിത ശാസ്ത്രജ്ഞനാണ് ശ്രീനിവാസ രാമാനുജൻ. 1887 ഡിസംബർ 22 കോയമ്പത്തൂർ ജില്ലയിലെ ഈ റോഡിൽ ജനനം. പിതാവ് ശ്രീനിവാസ അയ്യങ്കാർ, മാതാവ് കോമളത്തമ്മാർ. വളരെ ചെറുപ്പത്തിൽ തന്നെ ഗണിതത്തിനോട് താല്പര്യമുള്ള കുട്ടിയായിരുന്നു ശ്രീനിവാസ രാമാനുജൻ. ഗണിത പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അതിലെ പ്രധാന ആശയങ്ങളും മറ്റു കാര്യങ്ങളും ഒരു നോട്ട് പുസ്തകത്തിൽ കുറിച്ചിടാറുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള രാമാനുജൻ നോട്ട് പുസ്തകങ്ങൾ വളരെ പ്രസിദ്ധമാണ്. പൈയുടെ സ്ഥാനം 4 ദശാംശം സ്ഥാനം വരെ കണ്ടെത്തി സ്കൂളിലെ തൻ്റെ കൂട്ടുകാരെ വിസ്മയിപ്പിച്ച പ്രതിഭ. 1729 രാമാനുജൻ സംഖ്യ. ഈ സംഖ്യയ്ക്ക് വളരെയധികം പ്രത്യേകതകളുണ്ട്. 2 സംഖ്യകളുടെ ക്യൂബുകളുടെ തുകയായി 2 തരത്തിൽ എഴുതാവുന്ന ചെറിയ സംഖ്യയാണിത്. അദ്ദേഹത്തിൻ്റെ 125 ജന്മവാർഷികത്തിനോടനുബന്ധിച്ച് ലോകം മുഴുവൻ 2012 ഗണിതശാസ്ത്ര ശാസ്ത്രവർഷമായി ആചരിച്ചു. ആ വർഷം മുതൽ ഇന്ത്യയിൽ അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഡിസംബർ 22 ദേശീയ ഗണിതശാസ്ത്ര ദിനമായി ആചരിച്ചു വരുന്നു. സംഖ്യകളുടെ കളിക്കൂട്ടുകാരനായ ശ്രീനിവാസ രാമാനുജൻ 1920 ലോകത്തിനോട് വിട പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വിയോഗം ഭാരതവും ലോകവും ഇന്നൊരു വിങ്ങലോടെ ഓർക്കുന്നു. ശ്രീ പള്ളിയറ ശ്രീധരൻ ഗണിത സംബന്ധിയായ ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗണിതശാസ്ത്രം ചരിത്രവും ശാസ്ത്രവും എന്ന പുസ്തകത്തിൻ്റെ ഒരു ആസ്വാദനക്കുറിപ്പ് കേട്ടാലോ? ആസ്വാദനക്കുറിപ്പ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു 6C ക്ലാസ്സിലെ റഷ നഹാൻ. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരു ഗണിതശാസ്ത്ര ഗ്രന്ഥത്തെ കുറിച്ച് ആസ്വാദന കുറിപ്പാണ്. ഗണിതശാസ്ത്ര ഗ്രന്ഥങ്ങളിലൂടെ പ്രശസ്തനായ എഴുത്തുകാരനാണ് പള്ളിയറ ശ്രീധരൻ. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ കൃതികളിൽ ഒന്നാണ് ഗണിതശാസ്ത്രവും ചരിത്രവും ശാസ്ത്രവും. 3 ഭാഗങ്ങളായി രചിച്ച ഈ പുസ്തകം ഗണിതശാസ്ത്ര മേഖലയിൽ വൻ കുതിച്ചുചാട്ടത്തിലേക്ക് നയിക്കുന്നു. 3000 വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ട വേദാന്ത ജ്യോതിഷത്തിലെ വരികളിലൂടെയാണ് ഗ്രന്ഥകർത്താവ് ഈ കൃതിയെ പരിചയപ്പെടുത്തുന്നത്. ഈ കൃതികൾ നിത്യജീവിതത്തിലെ നമ്മുടെ ഗണിതത്തിന്റെ പങ്ക് ഓർമ്മപ്പെടുത്തുന്നു. പുരാതന കാലത്ത് മനുഷ്യർ ഗണിതത്തെ കണ്ടിരുന്ന പല രീതികളും എഴുത്തുകാരൻ ഇതിൽ പറയുന്നുണ്ട്. ഇന്നത്തെ രീതിയിലുള്ള മൂർത്തമായ സംഖ്യാബോധം അവർക്കില്ലെന്നും ഒന്നിനൊന്ന് പൊരുത്തപ്പെടുക എന്ന ആശയമാണ് പണ്ട് സ്വീകരിച്ചത് എന്നും ഇതിൽ പറയുന്നു. ശാസ്ത്രത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമായ 0 നമ്മുടെ
ദൈനംദിന ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങളും ഇതിൽ പറയുന്നുണ്ട്. ഇതിന്റെ കണ്ടുപിടുത്തത്തോടെയാണ് സ്ഥാനവില ആശയം രൂപപ്പെട്ടത് എന്നും വായനക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയും. സങ്കലനത്തിനും വ്യവകലനത്തിനും പൂജ്യത്തിന്റെ നിഷ്ക്രിയത്വം രചയിതാവ് ഇതിൽ പരാമർശിക്കുന്നുണ്ട്. പൂജ്യത്തിന് എത്ര വലിയ സംഖ്യയെയും നശിപ്പിച്ച് താനായി മാറാനുള്ള അത്ഭുത സിദ്ധിയുണ്ടെന്ന് ഇതിൽ പറയുന്നു. മനുഷ്യന് സംഖ്യാബോധം വളർന്നു വികസിച്ചതോടെ അവൻ സംഖ്യകൾ കൈകാര്യം ചെയ്യാനിടയായി. എങ്ങനെയാണ് മനുഷ്യർ ഗണിതശാസ്ത്രത്തിലെ അടിസ്ഥാന ക്രിയകളിൽ എത്തിച്ചേർന്നത് എന്ന് ഈ പുസ്തകം നമ്മെ പരിചയപ്പെടുത്തുന്നു. ഗണിതശാസ്ത്രത്തിലെ അടിസ്ഥാന ക്രിയകളെ കുറിച്ച് വളരെ വ്യക്തവും ലളിതവുമായ ഭാഷയിൽ രചയിതാവ് വിവരിക്കുന്നുണ്ട്. മനുഷ്യൻ സംഖ്യ എന്ന ആശയത്തിൽ എത്തിയതോടെ ഗണിതശാസ്ത്രത്തിലുണ്ടായ പല മാറ്റങ്ങളും ഇവിടെ പറയുന്നുണ്ട്. ഭാജ്യസംഖ്യകൾ, അഭാജ്യസംഖ്യകൾ, ഭിന്ന സംഖ്യകൾ എന്നിവ ഗണിതത്തെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കും. ഒരുപാട് ഗണിതശാസ്ത്രജ്ഞരുടെ സംഭാവനകൾ ഇതിൽ പറയുന്നുണ്ട്. ബീജഗണിതത്തിന്റെ മേഖലയിലേക്കും ഈ ഗ്രന്ഥം ഒരു എത്തിനോട്ടം നടത്തുന്നുണ്ട്. സ്ഥിതി വിവരക്കണക്കുകൾ എന്നറിയപ്പെടുന്ന സ്റ്റാറ്ററ്റിക്സിനെ വളരെ വ്യക്തവും രസകരവുമായ രീതിയിൽ ഇതിൽ പറയുന്നുണ്ട്. ഇതിന്റെ മൂന്നാം ഭാഗത്തിൽ ജ്യാമിതിയുടെ ചരിത്രമാണ് പറയുന്നത്. പൈതഗോറസ് ജ്യാമിതിക്ക് നൽകിയ സംഭാവനകളും ഇതിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. പള്ളിയറ ശ്രീധരന്റെ ഗണിതശാസ്ത്രം, ചരിത്രവും ശാസ്ത്രവും എന്ന ഈ പുസ്തകം ഗണിത വായന ആസ്വാദകരെ മറ്റു തലങ്ങളിലേക്ക് എത്തിക്കും. ഇതിലൂടെ ഓരോ വായനക്കാർക്കും ഗണിതത്തിന്റെ അർത്ഥവും വ്യാപ്തിയും ഏതെല്ലാം തലങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു എന്ന് ഗ്രഹിക്കാൻ കഴിയും. ഗണിതത്തിലെ അടിസ്ഥാന തത്വങ്ങളുടെ പഠനം ബുദ്ധിമാന്മാർക്കും സാധാരണക്കാർക്കും ഒരുപോലെ ലളിതവും രസകരവുമാക്കാൻ ഗണിതശാസ്ത്ര പ്രവർത്തനങ്ങളും വിനോദങ്ങളും സഹായിക്കുന്നു. ഗണിതത്തെ ഒരു നല്ല വിനോദമാക്കി മാറ്റാൻ കഴിഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഒരു കളി തന്നെയായിത്തീരും. കൂട്ടുകാരെ, ഗണിതം രസകരമാക്കാൻ ഓട്ടൻ തുള്ളലുമായി എത്തുന്നു 5B ക്ലാസ്സിലെ ശിവാനി. ഗണിതം 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 ലളിതം വഞ്ചിതമെന്നും കൈവശമാക്കാം. ലളിതം ഭാസുര സുന്ദര മധുരം ജ്യാമിത മർമ്മം പാടുക നമ്മൾ. ഗണിതം 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 ലളിതം വഞ്ചിതമെന്നും കൈവശമാക്കാം. ലളിതം ഭാസുര സുന്ദര മധുരം ജ്യാമിത മർമ്മം പാടുക നമ്മൾ. നേരെ വരയ്ക്കും കുറി വരയെ നാം രേഖയവെന്നു വിളിച്ചിടുന്നു. നേരെ വരയ്ക്കും കുറിവരയെ നാം രേഖയവെന്നു വിളിച്ചിടുന്നു. രേഖകൾ രണ്ടും കൂടിച്ചേർന്നാൽ കോണുകളായി രൂപപ്പെടുമേ. രേഖകൾ രണ്ടും കൂടിച്ചേർന്നാൽ കോണുകളായി രൂപപ്പെടുമേ. പലതര കോണുകളെ വയവെന്നു ഒന്നൊന്നായി ഓർക്കുക വേണം. പലതര കോണുകളെ വയവെന്നു ഒന്നൊന്നായി ഓർക്കുക വേണം. മട്ടക്കോണും വിഷമകോണും ന്യൂനകോണും ക്രമമായിടുമേ. മട്ടക്കോണും വിഷമകോണും ന്യൂനകോണും ക്രമമായിടുമേ. രേഖകൾ മൂന്നോ കൂടിച്ചേർന്നാൽ ത്രികോണ നിർമ്മിതിയായിടുമല്ലോ. രേഖകൾ മൂന്നോ കൂടിച്ചേർന്നാൽ ത്രികോണ നിർമ്മിതിയായിടുമല്ലോ. മൂന്നു വശങ്ങൾ തുല്യമതായ സമഭുജ ത്രികോണമായിടുമല്ലോ. മൂന്നു വശങ്ങൾ തുല്യമതായ സമഭുജ ത്രികോണമായിടുമല്ലോ. രണ്ടു വശങ്ങൾ തുല്യമതായ സമഭാഷത്തിൻ ത്രികോണമായി. രണ്ടു വശങ്ങൾ തുല്യമതായ സമഭാഷത്തിൻ ത്രികോണമായി. മൂന്നു വശങ്ങൾ മാറിപ്പോയ വിഷമഭുജത്തിൻ ത്രികോണമാണ്. മൂന്നു വശങ്ങൾ മാറിപ്പോയാൽ വിഷമഭുജത്തിൻ ത്രികോണമാണ്. ജീവിതമെന്നും പാട്ടുകൾ പാടി ഗണിതത്തെ നാം കരഗതമാക്കാം. ജീവിതമെന്നും പാട്ടുകൾ പാടി ഗണിതത്തെ നാം കരഗതമാക്കാം. ജീവിതമെന്നും പാട്ടുകൾ പാടി ഗണിതത്തെ നാം കരഗതമാക്കാം. ഗണിതശാസ്ത്രം യുക്തിചിന്തയിൽ അധിഷ്ഠിതമാണ്. ഗണിതശാസ്ത്രം മനസ്സിനെ പ്രശ്ന പരിഹാരത്തിനായി സജ്ജമാക്കുന്നു. പ്രശ്നങ്ങൾ വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനും പരിഹരിക്കാനും സാധിക്കുന്നു. ഈ ദിനാചരണ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ കൂട്ടുകാർക്കും പരിപാടി കാണുന്നവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ചെങ്ങറ GUPSC യൂട്യൂബ് ചാനൽ കാണുവാനും ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾ മറക്കരുതേ.